ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്നത്തെ ടോപ്പിക്ക്, സാധാരണഗതിയിൽ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ എത്ര സ്കാനിംഗ് ആണ് നോർമലായിട്ട് ചെയ്യാറുള്ളത് എന്നതിനെ കുറിച്ചാണ്. അതുപോലെയുള്ള മറ്റൊരു ഡൗട്ടാണ്, സ്കാനിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷം വരുത്തുന്നതാണോ എന്നുള്ളത്. ഗർഭകാലത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ 3 സ്കാനിങ് എങ്കിലും ചെയ്യുന്നത് നിർബന്ധമാണ്. കാരണം പ്രഗ്നൻസി അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ 3 സ്കാനിങ് ചെയ്യണമെന്ന് പറയുന്നത്. ഏതൊക്കെ സ്കാനിങ് ആണ് ഏത് ടൈമിലാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 1 സ്കാനിങ് നമ്മൾ ചെയ്യേണ്ടത് 3 മാസത്തിലോ 3 മാസത്തിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു സ്കാനിങ് ചെയ്യേണ്ടത്. അതായത് NT സ്കാന്. ഇത് ചെയ്യുന്നത് 11 ആഴ്ചയുടെയും 14 ആഴ്ചയുടെയും ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്കാനിങ് ചെയ്യുന്നത്. ഈ സ്കാനിങ്ങിലൂടെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നോ, കുഞ്ഞ് വളരുന്നത് യൂട്രസിനകത്ത് തന്നെയാണോ, കുഞ്ഞിന് ജനിതക വൈകല്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ ഈ ഒരു സ്കാനിങ്ങിലൂടെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡേറ്റൊക്കെ അറിയാത്തവർക്കാണെങ്കിൽ ഈ സ്കാനിങ്ങിലൂടെ ഡേറ്റിംഗ് കണ്ടുപിടിക്കാനും അതുപോലെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കണ്ടുപിടിക്കാനും സാധിക്കുന്നതാണ്. ചില ഡോക്ടേഴ്സ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 to 9 weeks ഡേറ്റിംഗ് സ്കാനിങ് എന്ന് പറയുന്ന ഒരു സ്കാനിങ് ചെയ്യാറുണ്ട്. ഇത് ചില ഡോക്ടേഴ്സ് NT സ്കാനിങ് ആണ് പറയാറുള്ളത്. നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു ഡേറ്റിംഗ് സ്കാനിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും NT സ്കാനിങ് ചെയ്യൽ നിർബന്ധമാണ്. 2 സ്കാനിങ് എന്ന് പറയുന്നത് 5 സ്കാനിങ്, അതായത് അനോമലി സ്കാനിങ് ആണ്. ഇത് ചെയ്യുന്നത് 18 22 ഉള്ളിലാണ് ചെയ്യുന്നത്. കുഞ്ഞിന് അംഗവൈകല്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കാനിങ്ങിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവല്, സെർവിക്സിൻ്റെ ലെങ്ത്ത്, പ്ലാസൻ്റയുടെ പൊസിഷനൊക്കെ ഈ ഒരു സ്കാനിങ്ങിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. 3 സ്കാനിങ് എന്ന് പറയുന്നത് ഗ്രോത്ത് സ്കാനാണ്. ഇത് ചെയ്യുന്നത് 32 ശേഷമാണ് ഈ ഒരു സ്കാനിങ് ചെയ്യുന്നത്. ഈ സ്കാനിങ് ചെയ്യുന്നത് മെയിനായിട്ട് കുഞ്ഞിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെയാണോ നടക്കുന്നത്, കുഞ്ഞിൻ്റെ വെയ്റ്റ് ഓക്കെയാണോ, ഫ്ലൂയിഡിൻ്റെ ലെവല് കറക്റ്റാണോ അതോ കൂടുതലാണോ കുറവാണോ എന്നറിയുന്നതിന്, പ്ലാസൻ്റയുടെ പൊസിഷൻ കറക്റ്റാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കാനിങ് മെയിനായിട്ട് ചെയ്യുന്നത്. നോർമൽ ഡെലിവറി സാധ്യമാണോ, കുഞ്ഞിൻ്റെ പൊസിഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ലാസ്റ്റ് സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ 3 സ്കാനിങ് ആയിട്ടുള്ള NT സ്കാന്, അനോമലി സ്കാന്, ഗ്രോത്ത് സ്കാന് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രഗ്നൻസി പീരീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിനെയൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചിലർക്ക് പ്രഗ്നൻസി പീരീഡിൽ കുറച്ചധികമായിട്ട് സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ടെൻഷനാണ് ഇത് കുഞ്ഞിന് എന്തെങ്കിലും ദോഷം വരുത്തുമോ എന്നുള്ളത്. ഗർഭകാലത്ത് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് ഹാനികരമായിട്ടുള്ള റേഡിയേഷൻസ് ഒന്നും തന്നെ ഇതിലുള്ളതല്ല. സൗണ്ട് വേവ്സ് പുറപ്പെടുവിക്കുന്ന മെഷീൻ വെച്ചിട്ടാണ് ഈ സ്കാനിങ് ചെയ്യുന്നത്. ഇത് യാതൊരു തരത്തിലുള്ള ദോഷവും അമ്മയ്ക്കോ കുഞ്ഞിനോ ഉണ്ടാക്കുന്നതല്ല. പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ സ്കാനിങ്ങും ഏത് വീക്സിലാണെന്നൊക്കെ അവർ പറയുന്നത്. പ്രഗ്നൻസി പീരീഡിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലും സ്കാനിങ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.